നമസ്കാരം മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമ്പിലെത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ പ്രേഷറിലേക്ക് എത്തുന്നത് റിപ്പോർട്ട് ടി വിയിൽ നിന്നും എം പി നികേഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം നിർത്തുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇനി സി പി എം പാർട്ടിയായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്തായാലും വാർത്ത കൃത്യമാണ് ഇത് ഞാൻ വാർത്ത ഇത് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് പ്രേഷർ റൂമിലേക്ക് ഈ വാർത്ത എത്തിക്കുന്നത് എന്തായാലും നമുക്കറിയാം നികേഷ് കുമാറിൻ്റെ ഒരു യാത്രയെക്കുറിച്ച് ഒന്ന് വിവരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം നികേഷ് കുമാർ യാത്ര തുടങ്ങുന്നത് എനിക്ക് വിവരം ലഭിച്ച ഏഷ്യാനെറ്റിലാണ് അദ്ദേഹം ആദ്യം പത്രപ്രവർത്തനം തുടങ്ങിയത് അത് ഡൽഹി ബ്യൂറോയിൽ നിന്നും തുടങ്ങിയ യാത്ര പിന്നീട് അദ്ദേഹം സ്വന്തമായി ഒരു ചാനൽ എന്നുള്ള സ്വപ്നമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ ചാനൽ ആരംഭിക്കുന്നത് അത് ഡോക്ടർ എം കെ മുനീർ ചെയർമാനായ ചാനലിൽ നിന്നും യാത്ര തുടങ്ങി ഇടയ്ക്ക് വെച്ച് ആ ചാനലിൻ്റെ അവസ്ഥ വലിയ അവസ്ഥയിലെത്തിയപ്പോൾ നികേഷ് കുമാർ രാജിവെക്കുകയും പിന്നീട് ആ ചാനൽ കുറേ നാൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് നികേഷ് കുമാർ റിപ്പോർട്ടർ ടി ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് ഒരു സ്ഥാപനം വേണമുള്ള ആഗ്രഹമായിരുന്നു നികേഷ് കുമാറിൻ്റെത് അങ്ങനെ നികേഷ് കുമാർ രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തമായി ചാനൽ റിപ്പോർട്ടർ ടി വി തുടങ്ങുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ യാത്രയായിരുന്നു റിപ്പോർട്ട് ടിവിയുമായുള്ള യാത്ര പല പ്രതിസന്ധികളും അദ്ദേഹം തരണം ചെയ്തു പോയി എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എന്നെയൊക്കെ നയിച്ചത് ഞാനൊക്കെ ഇതിൻ്റെ ബാലപാഠം പഠിക്കുന്നത് ഇന്ത്യ ഭക്ഷ്യത്തിലൂടെയാണ് നികേഷ് കുമാർ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമപ്രവർത്തകർ ഗുരുനാഥൻ അദ്ദേഹം ഇപ്പോൾ പടിയിറങ്ങുമ്പോൾ സമൂഹത്തിൽ അദ്ദേഹം ചെയ്ത നന്മകളും അദ്ദേഹം ചെയ്ത തിന്മകളും അറിയേണ്ടതായുണ്ട് കാരണം അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനായി രാഷ്ട്രീയത്തിൽ എലക്ഷനിൽ നിന്ന് മത്സരി മത്സരിച്ചിരുന്നു പരാജയപ്പെട്ടിരുന്നു എലക്ഷൻ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു അന്ന് അദ്ദേഹം അന്ന് മാധ്യമപ്രവർത്തനം എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എന്നാൽ പിന്നീട് തിരിച്ച് അദ്ദേഹം റിപ്പോർട്ടർ ടി വിയിൽ തന്നെ എൻ്റെ ചോര തിളയ്ക്കുന്നു എന്നൊരു പ്രോഗ്രാമിലൂടെ സ്ക്രീനിൽ വരികയായിരുന്നു ചെയ്തത് പിന്നീട് ആ ഒരു യാത്ര തുടങ്ങി പിന്നീട് ന്യൂസ് വായിക്കുന്ന നിലയിലേക്ക് പോയി ന്യൂസ് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശ്വാസമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഏത് വാർത്ത കിട്ടിയാലും അത് പ്രേഷർ റൂമ്പിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിലൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തുറന്നു പറയാൻ കഴിയും കാരണം നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ് വാർത്തയുടെ കാര്യത്തിൽ അത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നികേഷ് കുമാർ ഇനി വാർത്താ മാധ്യമങ്ങളിൽ ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ കാര്യങ്ങൾ ഞാൻ കൃത്യമായി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഫുൾ ടൈം ഒരു പാർട്ടി പ്രവർത്തനാകാൻ ആണ് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലുമായി ബന്ധപ്പെട്ട് കോഴിക്കോടിൽ നിന്നും പ്രവർത്തനം നടത്തുമെന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയത് പിന്നീട് ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ആ ചർച്ചയിലൊന്നും നികേഷ് കുമാർ ഇനി തുടരില്ല എന്ന് വ്യക്തമായി പറയുകയായിരുന്നു അതിനുശേഷം മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച നടന്നെങ്കിലും അദ്ദേഹം ഇനി തുടരുന്നില്ല എന്നറിഞ്ഞതുകൂടി കൂടി അദ്ദേഹത്തിൻ്റെ രാജി അവർ സ്വീകരിച്ചുവെന്നാണ് എനിക്ക് കിട്ടിയ വിവരം വൈകുന്നേരമായി രാജി സ്വീകരിച്ചപ്പോൾ രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഉണ്ടാകില്ല എന്ന് പറയുമെങ്കിലും രാജിക്കത്ത് കൂടി നൽകിയെങ്കിലും പക്ഷേ രാജിക്കത്ത് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല പിന്നീട് ചർച്ചയിലൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജി എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് നികേഷ് കുമാർ വളർത്തിയ ഒരു മാധ്യമ സംസ്കാരം അത് നമ്മൾ എടുത്തു പറയണം ഇരുപത്തിനാല് മണിക്കൂർ ഒരു ന്യൂസ് ചാനൽ എന്നൊരു സ്വപ്നം അദ്ദേഹം നടപ്പിലാക്കി അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇരിക്കുന്ന പ്രവർത്തകർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രമാത്രം മാധ്യമപ്രവർത്തകരെ വളർത്തിയെടുത്ത ഒരു വ്യക്തി കൂടിയാണ് നികേഷ് കുമാർ റിപ്പോർട്ട് ടി രണ്ടാമത് ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കടബാധ്യതകളെല്ലാം തീർത്തു കൊടുത്തു എന്ന് അദ്ദേഹം സ്വന്തമായി കെട്ടിപ്പടുത്ത ആ പ്രസ്ഥാനം അവർ വാങ്ങുമ്പോൾ ഇദ്ദേഹത്തുണ്ടായിരുന്ന ബാധ്യതയെല്ലാം തീർത്ത് നൽകിയാണ് അദ്ദേഹം അവിടെ ഒരു ശമ്പളക്കാരനായി തുടർന്നു കൊണ്ടിരുന്നത് അവിടെയും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളറിയാം മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നൊരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള സംസാരങ്ങൾ മറ്റ് സഹപ്രവർത്തകർ സംസാരിക്കുകയും ആ സമയത്തൊക്കെ അദ്ദേഹം അസ്വസ്ഥനാവുകയും പിന്നീട് വലിയ രീതിയിൽ ട്രോളുകൾ വരികയും ചെയ്ത അസ്വസ്ഥനായ കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ആ സ്ഥാനമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം രാജിയിലേക്ക് ഇതിനു മുമ്പും രാജിവയ്ക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു റിപ്പോർട്ട് ടി ഈ അഗസ്റ്റ്യൻ പ്രദേശ് വാങ്ങുമ്പോൾ അതിൽ നിന്നും രാജിവെക്കേണ്ട കാര്യം അദ്ദേഹം ഒന്ന് ആലോചിച്ചിരുന്നു പിന്നീട് തുടരണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം തുടർന്നത് ഇപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ കൈപ്പേറിയ അനുഭവത്തിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ രാജി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മാധ്യമ സംസ്കാരം എന്താണെന്ന് ഒരു സാറ്റലൈറ്റ് ചാനലിൽ എന്തൊക്കെ രീതിക്കാണ് വാർത്തകൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിത്വമാണ് എം പി നികേഷ് കുമാർ അതുകൊണ്ട് തന്നെ നികേഷിൻ്റെ രാജി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ നികേഷ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു ഇന്നുമുതൽ റിപ്പോർട്ട് ടി വിയിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ അദ്ദേഹം ചെയ്ത നേട്ടങ്ങളും കോട്ടങ്ങളും ഇനി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല